അടുത്ത വീഡിയോ എന്ന് പറയുന്നത് വെർജിൻ കോക്കനട്ട് ഓയിൽ അഥവാ വെന്ത വെളിച്ചെണ്ണ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതുണ്ടാക്കുമ്പോൾ ഒരുപാട് വേസ്റ്റ് വരാറുണ്ട്. ആ വേസ്റ്റിൽ നിന്നും അതേ അളവിൽ വേറെ വെളിച്ചെണ്ണ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഞാൻ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്ത് എൻ്റെ മേമയാണ് ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു തന്നത്. ഇത്രയും വേസ്റ്റാക്കി കളയുന്നതിൽ നിന്നും ഇങ്ങനെ നമുക്ക് അടിപൊളിയായിട്ട് അത്രയും അളവിൽ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കാമെന്ന് അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കേട്ടോ. അപ്പോൾ ആളത് ചെയ്തിട്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതാണ്. അപ്പം നമുക്ക് വേഗം വീഡിയോയിലേക്ക് എടുക്കാം. അതിനേക്കാൾ മുമ്പ് എപ്പോഴും പറയുന്ന പോലെ എനിക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരുപാട് കണ്ടൻസ് നമ്മുടെ ചാനലിലൂടെ ഉണ്ടായിരിക്കും. സോ നമുക്ക് വേഗം വീഡിയോ കാണാം. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നമ്മൾ ഉണ്ടാക്കാറുള്ള പ്യുവർ വെർജിൻ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കിയതിന് ശേഷമുള്ള ആ ഒരു വേസ്റ്റാണ്. അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണോ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഉരുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്, അതിന് ശേഷം വരുന്ന വേസ്റ്റ് പോർഷനാണ് ഇപ്പോൾ ഇങ്ങനെ ഞാൻ നീക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ എടുത്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് വേസ്റ്റും ഇത്ര കുറച്ച് വെളിച്ചെണ്ണയും. അപ്പോൾ ഇതാ ഇതിങ്ങനെ ഞാൻ നന്നായിട്ട് ഊറ്റിയെടുക്കുന്നുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അത് ഊറ്റിയെടുത്ത് അരിച്ചിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കാം. അതിനുശേഷം നമുക്ക് മേത്ത് തേക്കാനോ തലയിൽ തേക്കാനോ അതുപോലെ കുഞ്ഞു കുട്ടികളെ കുളിപ്പിച്ചെടുക്കാനോ ഒക്കെ നമുക്കിത് ഉപകാരപ്രദമാവാറുണ്ട്. അതിനാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്താ അരിച്ചു വെച്ചിട്ടുള്ള അളവാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. സാധാരണ ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് അതിൽ നിന്നും ആ വെളിച്ചെണ്ണ എടുത്തതിന് ശേഷമുള്ള വേസ്റ്റ്. അപ്പോൾ ഇത്രയും നമുക്ക് അതിൽ ആ ഒരു നാളികേരത്തിൻ്റെ വേസ്റ്റ് ഉണ്ട്. ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും കളയാറാണ് പതിവ്. ചില ആളുകളിത് മേത്ത് തേച്ച് കുളിക്കാനായിട്ടും എടുക്കാറുണ്ട്. പക്ഷെ നമുക്കത് റീയൂസ് ചെയ്യാനായിട്ട് ഞാൻ എന്താ അതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഒന്നൊന്നര കപ്പ് വെള്ളം അത് നമ്മുടെ ഇതിൻ്റെ അളവിനനുസരിച്ച് നമുക്ക് ഒഴിക്കാവുന്നതാണ്. അത്യാവശ്യം ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന ഒരു രീതിയിലുള്ള വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കാം. കട്ടകളൊക്കെ ഉടച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു, വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കിയിട്ടുള്ള വേസ്റ്റിലേക്കാണ് ഞാനിപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് കേട്ടോ. അതാണ് നമ്മൾ എന്നിട്ട് ആ ഒരു ചണ്ടിയില്ല ആ വേസ്റ്റ് അത് നന്നായിട്ട് ഇതുപോലെ ആ വെള്ളത്തിൽ മിക്സാക്കിയതിന് ശേഷം എന്തെങ്കിലും കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഉടച്ചതിന് ശേഷം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ഇതിൽ നിന്നും അതേ അളവിലെൻ്റെ വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ്. എനിക്കും അറിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോ എനിക്ക് മേമയാണ്, ആൾ സ്വയം പരീക്ഷിച്ചിട്ട് ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ എനിക്കത് ഷൂട്ട് ചെയ്ത് തന്നതാണ്. സോ സ്പെഷ്യൽ താങ്ക്സ് ടു മേമ. അപ്പം നിങ്ങൾക്കും കൂടെ അതൊന്ന് യൂസ്ഫുൾ ആയിരിക്കും, ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാനിത് നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് പകർത്താം. ഇതാ ഒരു സാധാരണ സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. നമുക്കിത് ഫ്രിഡ്ജിലേക്ക് കയറ്റാം. നന്നായിട്ട് അടച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് ഒന്നുകിൽ ഒരു ഓവർ നൈറ്റ് വെക്കുക. 24 hours വെച്ചാലും കുഴപ്പമൊന്നുമില്ല, മിനിമം 6 hours എങ്കിലും വെക്കുക. 6 to 8 hours ആണ് മിനിമം വെക്കേണ്ടത്. അപ്പോൾ പിറ്റേ ദിവസം നമ്മളത് എടുക്കുകയാണ്. രാത്രി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം നമുക്ക് എടുക്കാം. അപ്പോൾ മേലെ തെളിഞ്ഞു വന്നേക്കുന്നത് നല്ല വെളിച്ചെണ്ണയാണ്. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട് ഇത്രയും വെളിച്ചെണ്ണതിൽ ഇനി ഉണ്ടായിരുന്നു എന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ശരിക്കും ഇതൊരു എന്താ പറയുക, ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇങ്ങനെ കിട്ടും എന്നുള്ളതൊന്നും. നമ്മൾ ആ വേസ്റ്റ് ആക്കുന്നതിലുള്ള ആ ഒരു സംഭവം കൊണ്ട് ഇത്രയും വെളിച്ചെണ്ണ കിട്ടും എന്നുള്ളത് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിൽ മേലെ പൊന്തി കിടക്കുന്ന ആ ഒരു വെളിച്ചെണ്ണ ഇല്ലേ, വെളിച്ചെണ്ണയാണ് ഐസായപ്പോൾ അതായത് ഫ്രീസായപ്പോൾ ഇങ്ങനെ മേലേക്ക് വന്ന് കിടക്കുന്നത്, അതിനെ നമ്മൾ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനതൊരു ഇരുമ്പ് ചീഞ്ചട്ടിയിലേക്ക് എന്താ പറയുക ഊറ്റിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിയിലത്തെ ഭാഗം ഇനി വേസ്റ്റ് തന്നെയാണ്, പ്യുവർ വേസ്റ്റാണ്. ഇനി അതിൽ നിന്നൊന്നും കിട്ടാനില്ല, മാക്സിമം നമ്മൾ ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ അതാ ഈ വെളിച്ചെണ്ണ പോർഷൻ, അതായത് കുറച്ചിങ്ങനെ മുകളിലേക്ക് തെളിഞ്ഞു കിടക്കുന്ന ഭാഗങ്ങൾ നേരെ നമുക്ക് ഇരുമ്പ് ചീഞ്ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ശരിക്കും എണ്ണ നന്നായിട്ട് കാച്ചിയെടുക്കുന്ന പോലെ തന്നെ നമുക്കത് ചൂടാക്കിയെടുക്കാം. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇന്ന് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കുകയാണ്. അപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ഇതുപോലെ ഈ വേസ്റ്റ് ഉണ്ടാവും, കാരണം എന്തായാലും ഊറ്റിയെടുക്കുമ്പോൾ എന്തായാലും പെട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് മാത്രം ജസ്റ്റ് ഒന്ന് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ വെളിച്ചെണ്ണ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇരട്ടിപ്പണിയാണ്, പക്ഷേ എന്നാലും ഇത്രയും വെളിച്ചെണ്ണ വേസ്റ്റാക്കി കളയണ്ടല്ലോ, നമുക്കത് ഉപയോഗിക്കാം. നല്ല ഫലപ്രദമായ രീതിയിൽ തന്നെ വെന്ത വെളിച്ചെണ്ണയുടെ അതേ ക്വാളിറ്റിയോടെ നമുക്ക് ഉപയോഗിക്കാം. അതുകൊണ്ട്
ഒട്ടും വേസ്റ്റായി കളയണ്ട. ഇപ്പോൾ ദാ ഇതാണ് നമ്മൾ ഫൈനലി വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള വെർജിൻ കോക്കനട്ട് ഓയിൽ തന്നെയാണിത്. അപ്പോൾ അതായത് ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അരിച്ച് എടുക്കാവുന്നതാണ്. ഇനി അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അതായിപ്പോൾ ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് കോരിയെടുക്കാം. വേണമെങ്കിൽ അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ പ്രിഫറൻസ് ആണ്. എളുപ്പപ്പണിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് അരിച്ച് എടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എന്താ ഒരു ഗ്ലാസ്സിലേക്ക് പകർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് കാണാൻ പോകുന്ന കാര്യം കാണുമ്പോഴാണ് നിങ്ങൾ ഞെട്ടിപ്പോവാം, ഇത് സത്യമാണോ ഇനി വെറുതെ ഞാൻ കാണിക്കുകയാണോ എന്ന് പറഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ഈ വെന്ത വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവർ ഒന്ന് പരീക്ഷ നോക്കൂ, ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ എന്താ ഫുള്ളായിട്ട് ഇതിലേക്ക് പകർത്തട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ മൊത്തം പകർത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം എടുത്തു വെച്ച വെളിച്ചെണ്ണയാണ്, അതായത് ആദ്യത്തെ വെർജിൻ കോക്കനട്ട് ഓയിലാണ്. പിന്നീട് നമ്മൾ അതിൻ്റെ വേസ്റ്റിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ടുള്ള പ്യുവർ വെർജിൻ കോക്കനട്ട് ഓയിലാണിത്. നിങ്ങൾ രണ്ടിൻ്റെ അളവ് കാണുമ്പോൾ ശരിക്കും ഇതാണ് ഞാൻ പറഞ്ഞത് ഞെട്ടിപ്പോകുന്നുള്ളത്. നമ്മൾ കളയാൻ വെച്ച ആ ഒരു വേസ്റ്റിൽ നിന്ന് ഇത്രയും, അതായത് എടുത്തു വെച്ച അതേ അളവിൽ തന്നെയാണ് നമുക്ക് ഈ ഒരു ഓയിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ മറക്കാതെ കാണുക. ഇനി നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ തേപ്പിക്കാനായാലും എല്ലാത്തിനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പ്രത്യേകിച്ച് യൂസ്ഫുൾ വീഡിയോ ആയതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാവരിലേക്ക് എത്തിക്കാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ടാറ്റാ, ബൈ ബൈ. മറക്കല്ലേ എല്ലാവർക്കും ഷെയർ ചെയ്ത് തുറക്കണം കേട്ടോ. ടാറ്റാ.